ഞാൻ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരിക്കലൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മോട് ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വേദഭാഗമാണ്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ അവയവങ്ങളെക്കുറിച്ച് പറയുന്ന, പ്രത്യേകിച്ച് ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവം ഇഷ്ടപ്പെടുന്ന അവയവങ്ങൾ, അവയവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവയവത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടല്ല, അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫംഗ്ഷനാണ്. അല്ലാതെ ഇപ്പോൾ കണ്ണുകളെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ മാംസളമായ ഭാഗമല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്, പ്രത്യേകത അതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സദസ്യവാക്യങ്ങൾ 6-ാം അധ്യായത്തിൽ പറയുന്ന വേദഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ, സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അപ്പോൾ ഇവിടെ ഓരോ അവയവത്തിൻ്റെയും ആ ഫംഗ്ഷനിൽ പറ്റുന്നതായ പ്രശ്നങ്ങളാണ്, ദൈവം വെറുക്കുന്നതായ കാര്യങ്ങൾ. 1, ഗർവമുള്ള കണ്ണ്. 2, വ്യാജമുള്ള നാവ്. 3, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. 4, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. 5, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്. 6, ഫോഷ്ക് പറയുന്ന കള്ളസാക്ഷി. 7-ാമത്തേതായി നമ്മൾ കാണുന്നത് സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. എങ്കിലും നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ അവയവങ്ങൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ ഇതൊന്നും നമ്മുടെ പുറമേയുള്ള അവയവങ്ങളുടെ കാര്യമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സുണ്ട്, മോഹങ്ങളുണ്ട്. ആ മോഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാലയളവിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പൂർണ്ണമായി വരാതിരുന്നതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കൽ നമ്മുടെ അവയവങ്ങളിൽ ജഡത്തെ അനുസരിച്ച് നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുകയല്ല, എങ്കിലും ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളുമായി നമ്മളൊരു ഉടമ്പടി ചെയ്യണം. ഞാൻ അതിന് എൻ്റെ കണ്ണ് വിട്ടുകൊടുക്കുകയില്ല. ഇയോബ് പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, ഞാൻ പിന്നെ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എൻ്റെ കാലടികൾ നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. അങ്ങനെ എൻ്റെ കണ്ണുകൾ, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ചെവി, എൻ്റെ ഓരോ അവയവവും ഞാൻ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആ പാതയിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന, ഉടമ്പടി ചെയ്യുന്നതായ ഒരു സ്റ്റേജിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ നമുക്കുണ്ടാകുന്നതായ മോഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ അവയവങ്ങളിലൂടെ ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മുടെ മോഹങ്ങളിൽ നിന്ന് വ്യാജം വരുമ്പോഴാണ് ദൈവം അതിനെ വെറുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇന്ന് വീണ്ടും ഒരിക്കലൂടെ നമ്മൾ ആ റോമാലേഖനത്തിലെ ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർക്കുകയാണ്. എൻ്റെ മനസ്സ് ഞാൻ ഫോർമാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം, എൻ്റെ മനസ്സിൽ ഞാൻ അവിശ്വാസിയായിരുന്നപ്പോൾ ലോകം ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലോകം എഴുതിയ കാര്യങ്ങൾ, എൻ്റെ മനസാക്ഷി എഴുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതായ കാര്യങ്ങൾ, എൻ്റെ റിലിജ്യൻ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, എൻ്റെ സമൂഹം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ എഴുതിയതിനിടയ്ക്ക് കർത്താവ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യം ഇതുവരെ നമ്മൾ ലോകം നമ്മളിൽ എഴുതിയത് മുഴുവൻ നമ്മൾ ഫോർമാറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ന്
റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മൾ അതിനോട് അനുരൂപപ്പെട്ട് പോകരുത്. കാര്യം നമ്മൾ അതിനുവേണ്ടിയുള്ളവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പാപത്തിന് അധീനരായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ അടിമകളല്ല, നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. അങ്ങനെ മരിച്ചതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മൾ ക്രൂശിക്കപ്പെട്ടവരാണെങ്കിൽ, മരിച്ചവരാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുകയില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുവരെ എഴുതിയതെല്ലാം മായിച്ചു കളഞ്ഞിട്ട് എൻ്റെ അവയവങ്ങളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കണം. കാര്യം എൻ്റെ ഓരോ അവയവത്തെക്കുറിച്ചും ദൈവത്തിനൊരു ഹിതമുണ്ട്. പക്ഷേ ആ ഹിതത്തിന് വിപരീതമായാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ്. എന്നെ, എൻ്റെ അവയവങ്ങൾ ദൈവം വെറുക്കുന്ന അവയവങ്ങളാകരുത്. അതുകൊണ്ട് സദൃശവാക്യങ്ങളിൽ ആദ്യത്തെ അവയവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണ്, അവിടെ പറയുന്നത് ഗർവമുള്ള കണ്ണ് അതിനെ ദൈവം വെറുക്കുന്നു. ഹോട്ടി ഐസ് ഓർ പ്രൗഡ് ഐസ് എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്നു എന്ന് പറയുകയാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന് എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും കണ്ണ് അതിലെല്ലാം പ്രാധാന്യമുള്ളതാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ സദൃശവാക്യങ്ങളിലും ദൈവം വെറുക്കുന്ന അവയവങ്ങളുടെ പ്രവൃത്തികളെ പറയുമ്പോൾ, അവയവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെറും കണ്ണിനെ ദൈവം, നമ്മുടെ കണ്ണിനെ ദൈവം ഉണ്ടാക്കിയതല്ലേ, ദൈവം സൃഷ്ടിച്ചതല്ലേ, അതിനെ ദൈവം വെറുക്കുന്നതല്ല. അതിൻ്റെ ഫങ്ഷൻ ദൈവികമല്ലാതെ വരുമ്പോൾ ആ ഫങ്ഷനെയാണ് ദൈവം എതിർക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതായത് ഇവിടെ പറയുന്ന ഗർവമുള്ള കണ്ണിനെയാണ് ദൈവം വെറുക്കുന്നത്, അതിൻ്റെ ഗർവത്തെയാണ് അല്ലെങ്കിൽ ആ ഫങ്ഷനെയാണ് ദൈവം വെറുക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശരീരം ത്തിലെ എല്ലാ അവയവങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും കണ്ണിന്റെ പ്രത്യേകത, ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിലും കണ്ണിനെ കുറിച്ച് കർത്താവ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കണ്ണ് ശരീരത്തിന്റെ വിളക്കാകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. അപ്പോൾ കണ്ണ് പ്രാധാന്യമുള്ളതാണ്, കാരണം കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. ഞാൻ പറഞ്ഞ ഇറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ ഐസ്, ഇത് ആന്തരികമായ കണ്ണുകൾ അഥവാ ആത്മിക കണ്ണുകൾ, നമ്മുടെ ഉൾക്കാഴ്ച, നമ്മുടെ ജീവിത ദർശനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ദർശനം, നമ്മുടെ കാഴ്ചപ്പാട്, അത് ആണ് ശരിക്കും ശരീരത്തിന്റെ വിളക്കെന്ന് പറയുമ്പോൾ. ഫിസിക്കലി ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നമ്മുടെ കണ്ണുകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇവിടെ കർത്താവ് ശരീരത്തിന്റെ കണ്ണ് വിളക്കാകുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നതെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അന്ധരായ ആളുകൾക്കും ആത്മീക ദർശനമുണ്ട്, അത് അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്. നമ്മുടെ കണ്ണുകൾ നമ്മുടെ വെളിച്ചമാണ്, നമ്മുടെ ശരീരത്തിന്റെ വെളിച്ചമാണ് ഫിസിക്കൽ ഐസ് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക കണ്ണുകളാണ്. ഈ കണ്ണുകൾ വെളിച്ചമാണെങ്കിൽ എന്താണ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. വെളിച്ചമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രകാശിപ്പിക്കുന്നത്? ഈ കണ്ണുകളുടെയും ചെവിയുടെയും ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് കാര്യങ്ങളെ അകത്തേക്ക് കടത്തുന്നതാണ്. നമ്മുടെ കൈകളും മറ്റും പുറത്തുനിന്ന് കാര്യങ്ങളെ അകത്തേക്ക് സ്വീകരിക്കുന്നതല്ല പ്രത്യുത, നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുവരുന്നത് നമ്മുടെ കണ്ണും ചെവിയും ഒക്കെയാണ്. കാഴ്ച നമ്മെ നിയന്ത്രിക്കുന്നു. എന്നാൽ ഈ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് എന്നതിന് നമ്മൾ ഒരു പഠനം തന്നെ അത്യാവശ്യമാണ്. ഈ കണ്ണുകൾ, അതായത് ഈ കണ്ണുകൾ, കണ്ണുകളിൽ എന്താണ് കാണേണ്ടത്, എന്താണ് കാണരുതാത്തത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കണ്ണുകളുടെ ആദ്യത്തെ ഫംഗ്ഷൻ തൊട്ട് നമ്മൾ, ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ, വെൻ ഗോഡ് ക്രിയേറ്റഡ് മാൻ, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ കണ്ണ് അഥവാ അവൻ്റെ കാഴ്ച എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നമുക്ക് തുടങ്ങാം, അത് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം. കാര്യം ഇത് പഠിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വെറുതെ കുറച്ച് ഇൻഫർമേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അതിൽ നിന്നുള്ള വ്യത്യാസം, അതായത് സൃഷ്ടിയിൽ മനുഷ്യൻ്റെ കാഴ്ച എന്തായിരുന്നു എന്നതിൽ നിന്ന് ഇന്നുള്ള വ്യത്യാസം കൂടെ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദ്യം കാണുന്നത് എന്താണ്? അവൻ ആദ്യം കാണുന്നത്
അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ തന്നെയാണ്. അപ്പൊ അവൻ്റെ കണ്ണുകൾ അവൻ കണ്ട ആദ്യ കാഴ്ച അവൻ്റെ സൃഷ്ടാവായ പിതാവായ ദൈവത്തെയാണ്. അതായിരിക്കണം നമ്മുടെ കണ്ണുകളുടെ കാഴ്ച എന്ന് പറയുന്നത്. ആ ദൈവവുമായിട്ട്, തൻ്റെ സൃഷ്ടാവായ തൻ്റെ പിതാവായ ദൈവവുമായിട്ട് അവൻ ദൈവത്തെ കണ്ടെന്ന് മാത്രമല്ല, ആ ദൈവവുമായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവനുമായി ആ ദൈവവുമായിട്ടൊരു സംസർഗമുണ്ടായി. അങ്ങനെ കമ്മ്യൂണിയൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതാണ് സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത്. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ആദ്യ കാഴ്ച എന്ന് പറയുന്നത് ദൈവത്തെ തന്നെയാണ്. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന് ദൈവം സ്ത്രീയെ കൂട്ടാളിയായി കൊടുക്കുന്ന കാര്യം നമ്മൾ കാണും. അവനൊരു ഗാഢനിദ്ര കൊടുത്തു, അവൻ്റെ ഭാര്യയല്ലെടുത്തു ഒരു സ്ത്രീയാക്കി. അവൻ ഉറക്കമുണരുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ്റെ ജീവിത പങ്കാളിയായി അവന് ദൈവം കൊടുത്ത സ്ത്രീയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും സ്നേഹവും എല്ലാം ഒരുമിച്ചുണ്ടാകുന്നതായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീ മുന്നിൽ വന്ന് നിന്നത് കണ്ട് അവൻ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 2:23 23 അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. നോക്കുക, ഭയങ്കര സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ അവൻ ദൈവത്തെ കണ്ടു, ദൈവത്തിലൂടെ അവൻ അവന് വേണ്ടി ദൈവം ഒരുക്കിയ കൂട്ടാളിയെ കണ്ടു. ഇത് രണ്ടും നമുക്ക് കാഴ്ച, ഇത് രണ്ടും ആവശ്യമുണ്ട്. നമ്മൾ ദൈവത്തെ കാണണം, നമ്മൾ മനുഷ്യരെയും കാണണം. അപ്പോൾ ആദം ആദ്യം ദൈവത്തെ കണ്ടു, പിന്നെ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്ന ആ സ്ത്രീ, അത് അവന് വേണ്ടി ദൈവം ഒരുക്കിയ പങ്കാളിയാണ്. പങ്കാളികളല്ലെങ്കിലും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ കണ്ണിലെ കാഴ്ചയിൽ, ദൈവവുമായിട്ടുള്ള കാഴ്ചയും ദൈവികമായി ദൈവം നമുക്ക് തന്ന സമൂഹത്തെ കാണുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആദം ദൈവത്തെ കണ്ടു, പിന്നീട് അവൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ പങ്കാളിയെ കണ്ടു. അവരൊരുമിച്ച് പിന്നെ ദൈവത്തെ കാണുകയാണ്. മക്കൾ അപ്പനെ കാണുന്നത് പോലെ എന്ന് തന്നെയല്ല, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ദൈവം ഇറങ്ങി വരുന്നു. മക്കൾ ഓടിച്ചെല്ലുന്നത് പോലെ ആദമും ഹവ്വയും ഓടിച്ചെല്ലുന്നു. അവരൊരുമിച്ചുള്ള സംസർഗം, ഇതെല്ലാമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ ആ കണ്ണുകളിൽ വേറെ കാഴ്ചയൊന്നുമില്ല. ദൈവമുണ്ട്, ദൈവം അവർക്ക് നൽകിയ പങ്കാളിയുണ്ട്. പിന്നെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ നോട്ടം എന്ന് പറയുന്നത് ദൈവ കേന്ദ്രീകൃതമായ നോട്ടമാണ്. ദൈവത്തെ കണ്ട കണ്ണുകൾ കൊണ്ട് തന്നെയാണ്, അതിന് ഒരു വ്യത്യാസവുമില്ലാതെ ദൈവത്തിൽ നിന്ന് നോട്ടം മാറ്റാതെയാണ് അവർ പങ്കാളികളെ കാണുന്നത്. ദൈവത്തിൽ നിന്ന് നോട്ടം മാറ്റാതെയാണ് ചുറ്റുപാടുകളെ കാണുന്നത്. എന്നാൽ 3 വന്നപ്പോഴത്തേക്ക് കാര്യം മാറുകയാണ്. നമ്മളവിടെ വേദഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദമായിട്ട് വായിക്കുന്നില്ല. എങ്കിലും ദൈവത്തെയും അവളുടെ പങ്കാളിയെയും കണ്ടിരുന്ന ഹവ്വ, അല്ലെങ്കിൽ കർത്താവിനെയും ഭർത്താവിനെയും നോക്കിയിരുന്ന കണ്ണുകൾ അവൾക്കുണ്ടായിരുന്നു. ആ കണ്ണുകൾ 3 നമ്മൾ കാണുന്നത് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാമല്ലോ, ദൈവ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ നോക്കിയിരുന്ന, പങ്കാളിയെ കണ്ടിരുന്നതായ ഹവ്വ ഇപ്പോൾ പാമ്പിനെ കാണാൻ തുടങ്ങി. പാമ്പിനെ കാണുന്നതിനകത്ത് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പാമ്പിനെ കാണുന്നത് ഒരു ജീവി എന്ന നിലയിൽ പാമ്പിനെ കാണുന്നതിൽ ഒരു പ്രശ്നമില്ല. കാര്യം ഈ ജീവികളെ എല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ ഈ ജീവികളെയെല്ലാം ദൈവം ഉണ്ടാക്കിയത് മനുഷ്യന്റെ കാൽക്കീഴെ ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കി എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാമ്പ് കാൽക്കീഴിൽ കിടക്കുകയാണെങ്കിൽ അതിനെ കണ്ടാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാമോ, ഈ പാമ്പ്, നമ്മൾ 1 വാക്യത്തിൽ തന്നെ കാണുന്നത് പാമ്പ് കൗശലമേറിയതായിരുന്നു, അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ സംഭവം എന്താണ്? പാമ്പ് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അതാ അവിടുത്തെ പ്രശ്നം.
കാൽ കീഴെ കിടക്കുന്ന പാമ്പാണെങ്കിൽ കുഴപ്പമില്ല, എഴുന്നേറ്റ് നിന്ന് നേർക്ക് നേരെ നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങി.